ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം യോഹന്നാന്റെ സുവിശേഷം 6:9 നിന്നാണ്. ഈ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച സംഭവമൊക്കെ നമുക്കറിയാം അല്ലേ. എന്നാ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അതിൻ്റെ അകത്തെ ഒരു കൊച്ചു കാര്യം. കർത്താവ് പറഞ്ഞത് ഇവിടെ ആരുടെയെങ്കിലും കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾ പോയൊന്ന് നോക്ക്. അങ്ങനെ പോയി നോക്കിയപ്പോ ഒരാൾ പറയാ, ഇവിടെ ഒരു ബാലനുണ്ട്. എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടായി, എല്ലാവർക്കും ഒരു പ്രതീക്ഷയായി, ഒരു ബാലനുണ്ട്, എന്തോ ഒരു പ്രതീക്ഷിക്കാൻ ഒരു കാര്യമുണ്ട്. പക്ഷേ വിളിച്ചു പറഞ്ഞ ആള് പറയാണേ, അവന്റെ കയ്യിൽ 5 അപ്പമുണ്ട്, 2 മീനുമുണ്ട്. എല്ലാ പ്രതീക്ഷയും തീർന്നു, മുഖം പ്രസന്നമായിരുന്ന പലരുടെയും മുഖം വാടി. 5 അപ്പവും 2 മീനും ഇതും കൊണ്ട് എന്താ കാണിക്കാന്? കർത്താവ് പറയാ, അതിങ്ങ് കൊണ്ടുവരാ, അതിങ്ങ് കൊണ്ടുവാ. ഇവര് 5 അപ്പവും 2 മീനും കൂടെ കർത്താവിന്റെ കരങ്ങളിലോട്ട് കൊടുത്തു. കർത്താവ് അതിനെ വാഴ്ത്തി, 5000 പേരെ പോഷിപ്പിച്ചെന്നാണ് നമ്മളിവിടെ വായിക്കുന്നത്. അപ്പൊ ഇത്രയധികം ആൾക്കാർക്ക് ആഹാരം കൊടുക്കാൻ 5 അപ്പവും 2 മീനും മാത്രം മതിയായിരുന്നു. നമ്മുടെ കർത്താവിന്റെ പ്രവൃത്തി ഇങ്ങനെ, സാധ്യതകളൊക്കെ ചെറുതാണല്ലോ കർത്താവേ, വലിയ സാധ്യതകളൊന്നും ഇല്ലല്ലോ കർത്താവേ എന്ന് പറയുമ്പോൾ കർത്താവ് പറയാ, എന്തിനാ വലിയ സാധ്യതകൾ? നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചു തന്ന ആ കൊച്ചു സാഹചര്യത്തിലൂടെ വലിയ കാര്യങ്ങൾ ദൈവത്തിന് ചെയ്യാൻ കഴിയും. മല്ലനായ ഗോലിയാത്തിനെ താഴെയിടാൻ വലിയ ബുൾഡോസർ ഒന്നും കൊണ്ടുവരേണ്ടി വന്നില്ല, വലിയ മിസൈൽ ഒന്നും കൊണ്ടുവരേണ്ടി വന്നില്ല, ഒരു കൊച്ചു കല്ല് മതിയായിരുന്നെങ്കിൽ, വലിയ ചെങ്കടലിനെ വിഭജിക്കാൻ ഒരു കൊച്ചു വടി മതിയായിരുന്നെങ്കിൽ, എൻ്റെ കർത്താവിന് അത്ഭുതം ചെയ്യാൻ പ്രിയരെ വലിയ കാര്യങ്ങളൊന്നും വേണ്ട. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കടന്നു പോകുന്ന വലിയ പ്രതിസന്ധികളില്ലേ, ആ വലിയ പ്രയാസങ്ങളില്ലേ, അതിനെ മാറ്റാൻ എൻ്റെ കർത്താവിന് വലിയ കാര്യങ്ങളൊന്നും വേണ്ട. ദൈവത്തിൽ പരിപൂർണമായി നാം ആശ്രയിച്ചാൽ മാത്രം മതി, ജീവിതത്തിലെ ഏതൊരു പ്രതിസന്ധികളെയും നമ്മുടെ കർത്താവ് മാറ്റാൻ വിശ്വസ്തനാണ്. ഇന്ന് പകൽ നമുക്ക് ആ കർത്താവിലൊന്ന് വിശ്വസിക്കാം. എത്ര ദൂരം നിനക്ക് മുൻപോട്ട് പോകണമെങ്കിലും ആ ദൈവത്തിന്റെ കരം നിനക്ക് ആശ്വാസമായി വെളിപ്പെടും. അത് വിശ്വസിക്കുക, അത് വിശ്വാസത്താൽ കാണുക. ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. നമുക്ക് കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. സ്വർഗീയപിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. അങ്ങയുടെ പാദപീഠത്തിൽ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് വരുന്നു. പ്രാണനാഥ, ആമേൻ. ശബ്ദം കേൾക്കുന്നതായ എല്ലാവരും അനുഗ്രഹിക്കപ്പെടുവാണ്ടൊക്കെ ഉണ്ട്. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. നിരാശയോടെ, വേദനകളോടെ, പ്രയാസങ്ങളോടെ, ദുഃഖത്തോടെ ഭാരപ്പെടുന്നവർ ഈ പ്രഭാതത്തിൽ ആമേൻ വിടുതൽ പ്രാപിപ്പാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ വലിയ വിടുതലുകൾ ദൈവം നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ സംഭവിക്കട്ടെ. ഒരുമിച്ച് ബ്ലസ് ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ.